أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ മദ്യത്തിൻ്റെ ദൂഷ്യത്തെക്കുറിച്ചും അതിൻ്റെ പാപത്തെക്കുറിച്ചുമൊക്കെയാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇല്ലേ സമൂഹത്തെ കാർന്നു തിന്നുന്ന സകല പ്രശ്നങ്ങൾക്കും ഹേതുവാകുന്ന മദ്യത്തിൻ്റെ സ്വാധീനം അല്ലെങ്കിൽ മദ്യത്തിൻ്റെ അപകടം സമൂഹത്തിൽ എത്രമാത്രം ഉണ്ടാക്കുമെന്നും ചില അനുഭവങ്ങൾ നമ്മുടെ മുന്നിൽ കഴിഞ്ഞ യൂണിറ്റിൽ നാം പങ്കുവച്ചു നമുക്ക് ചുറ്റുമുള്ള മദ്യപാനികളുടെ കുടുംബങ്ങളും അതുപോലെ പോലീസ് സ്റ്റേഷനുകളും കോടതിയും ഹോസ്പിറ്റലുകളും എന്ന് വേണ്ട മെൻ്റൽ ഹോസ്പിറ്റലുകൾ വരെ മദ്യത്തിൻ്റെ ഉപദ്രവവും മദ്യം കൊണ്ട് സമൂഹത്തിനും വ്യക്തികൾക്കുമുണ്ടാകുന്ന നഷ്ടങ്ങളും അപകടങ്ങളും എത്രമാത്രമാണ് എന്ന് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് എന്നും നാം പറഞ്ഞു ഇസ്ലാം ഇതുകൊണ്ട് തന്നെയാണ് മദ്യത്തെ പാടെ വർജിക്കാൻ ലഹരി ഉണ്ടാക്കുന്ന എന്തെല്ലാമുണ്ടോ അവയെല്ലാം നിരോധിച്ചുകൊണ്ട് പ്രഖ്യാപനം നടത്തുന്നത് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ കഴിയും അവസാന കാലഘട്ടങ്ങളിൽ മദ്യ ഉപയോഗം ഉണ്ടാകും അവർ മദ്യത്തിന് മറ്റൊരു പേര് വിളിച്ചുകൊണ്ടായിരിക്കും അഥവാ ലഹരി ഉണ്ടാക്കുന്ന വസ്തുക്കൾ തന്നെയായിരിക്കും പക്ഷേ ഏ അത് കള്ളല്ല മറ്റു ഹറാമായതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ന്യായങ്ങൾ നിരത്തുമെന്ന് പരിശുദ്ധമായ ഇസ്ലാം മദ്യനിരോധനം ഏർപ്പെടുത്തുന്നത് തന്നെ എങ്ങനെയാണ് ഏത് സമൂഹത്തോടാണ് മദ്യം അനുവദനീയമല്ല ഉപയോഗിക്കരുത് എന്ന് പറയുന്നതെന്ന് നിങ്ങൾക്കറിയുമോ അന്നത്തെ അറേബ്യൻ ജനതയുടെ എല്ലാമായിരുന്നു മദ്യമെന്നുള്ളത് ഒരു സൽക്കാര വേദിയിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമായിരുന്നു മദ്യമെന്നുള്ളത് അതുകൊണ്ടല്ലേ അവരുടെ മനസ്സിൽ ആഴ്ന്നിറങ്ങിയിരുന്നു മദ്യത്തോടുള്ള താല്പര്യം മരണപ്പെട്ടു കഴിഞ്ഞാൽ മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ മറവ് ചെയ്യണമെന്ന് വസീയത്ത് ചെയ്തിരുന്നവരാണ് അവർ എന്ന് പറഞ്ഞാൽ മരിച്ച് ശവക്കല്ലറയുടെ ഉള്ളിൽ ചെന്നാൽ പോലും തങ്ങൾക്ക് മദ്യം രുചിക്കാമല്ലോ എന്ന് ആഗ്രഹിച്ചിരുന്നൊരു സമൂഹമാണ് അവർ
മദ്യത്തിൻ്റെ അടിമകളായതിൻ്റെ പേരിൽ തന്നെ വഴിവിട്ട ജീവിത രീതികളിൽ അഭിരമിച്ചിരുന്നവരായിരുന്നല്ലോ അവർ. ഇങ്ങനെ മദ്യത്തിന് വേണ്ടി ജീവിക്കുകയും മദ്യത്തിന് വേണ്ടി മരിക്കുകയും ചെയ്ത ഒരു ജനതയോടാണ് അള്ളാഹുവിൻ്റെ ഹബീബ് മദ്യനിരോധനം പ്രഖ്യാപിക്കുന്നത് എന്നോർക്കണം. അതുകൊണ്ട് തന്നെ ഒരു സമൂഹത്തിൽ ആഴത്തിൽ വേരുപിടിച്ച ഒരു സാമൂഹ്യ വിപത്തായിരുന്ന ഈ മദ്യനിരോധനത്തിന് ഇസ്ലാം സാധാരണ ഇത്തരം രോഗങ്ങളെ ചികിത്സിക്കുന്ന ഒരു ശൈലി തന്നെയാണ് മദ്യനിരോധനത്തിലും സ്വീകരിച്ചിരിക്കുന്നത്. ഒറ്റയടിക്ക് നിങ്ങൾ മദ്യം ഉപേക്ഷിക്കുക എന്ന് ഉത്തരബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ആഹ്വാനം ചെയ്യുകയായിരുന്നില്ല, മറിച്ച് ഘട്ടം ഘട്ടമായിട്ടായിരുന്നു ഇസ്ലാമിലെ മദ്യനിരോധനം എന്നുള്ളത്. ആദ്യമായി അറേബ്യൻ ജനതയുടെ മനസ്സിലേക്ക് അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത്, അള്ളാഹു ആരാണ് എന്നും അള്ളാഹുവിനെ ആരാധിക്കണമെന്നും മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്നും അവിടെ രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അവരുടെ മനസ്സിലേക്ക് അള്ളാഹുവിൻ്റെ ഹബീബ് കുത്തിവെച്ചു. ഈ ഒരു ദിശാബോധം ആദ്യം അറേബ്യൻ ജനതയുടെ ഉള്ളിൽ ഉണ്ടാക്കിയതിന് ശേഷമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് മദ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ആദ്യമായി അവരോട് വ്യംഗ്യമായി ഇൻഡയറക്റ്റായി മദ്യത്തെ നിരാകരിക്കുകയായിരുന്നു പരിശുദ്ധ ഇസ്ലാം ചെയ്തത്. യസ്അലൂനകാനിൽ ഖംരി വൽ മൈസിർ ഖുൽ ഫീഹിമ ഇസ്മുൻ കബീറു വമനാഫിഉ ലിന്നാസ് വഇസ്മുഹുമ അക്ബറു മിൻ നഫ്ഇഹിമ. കള്ളിനെക്കുറിച്ച് ചൂതാട്ടത്തെക്കുറിച്ച് ചോദിക്കും, അതിൽ ഗുരുതരമായ കുറ്റമുണ്ട്, ഉപകാരമുണ്ടെങ്കിലും വഇസ്മുഹുമ അക്ബറു മിൻ നഫ്ഇഹിമ, അതിലെ ദുരിതമാണ് ഉപകാരത്തേക്കാൾ വലുത് എന്ന്, ഉപകാരമല്ല അതിലുണ്ടാകുന്നത്, ഉപകാരത്തേക്കാൾ ഉപദ്രവമാണ് മദ്യം കൊണ്ട് എന്ന ഒരു ആശയമാണ് അവരെ മുന്നിലേക്ക് ആദ്യം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇട്ടുകൊടുക്കുന്നത്. ഇത് കേട്ട് പലരും മെല്ലെ മെല്ലെ മദ്യത്തോട് വെറുപ്പ് പ്രകടിപ്പിക്കാൻ തുടങ്ങി. മദ്യത്തിൽ നിന്ന്, മദ്യ ഉപയോഗത്തിൽ നിന്ന് അവർ ഒഴിവായിക്കൊണ്ടിരുന്നു. പിന്നീട് രണ്ടാം ഘട്ടം എന്ന നിലയിൽ, നിങ്ങൾ നിസ്കാര സമയങ്ങളിൽ മദ്യം ഉപയോഗിക്കരുത് എന്നായിരുന്നു. അതിനൊരു കാരണവും കൂടിയുണ്ട്. തഫ്സീർ ഇബ്നു കസീറിൽ അല്ലാമ ഇബ്നു കസീർ പറയുന്നതായി കാണാം, ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, മഹാൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഒരു സൽക്കാരമുണ്ടാക്കി. അങ്ങനെ അവരെ സദ്യയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരെ സൽക്കാര സുപ്രയിലെ പ്രധാന വിഭവമായിരുന്ന മദ്യം ഉപയോഗിച്ച ഒരാളാണ് അന്ന് ഇമാമ് നിൽക്കുന്നത്. അങ്ങനെ അദ്ദേഹം സൂറത്തുൽ കാഫിറൂനെയാണ് അന്ന് നിസ്കാരത്തിൽ ഓതിയത്. അദ്ദേഹം ഖുൽ യാ അയ്യുഹൽ കാഫിറൂന ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ എന്നുള്ളിടത്ത്, അങ്ങനെ ഓതേണ്ടുന്ന സ്ഥലത്ത് വനഹ്നു നഅ്ബുദു മാ തഅ്ബുദൂൻ എന്ന ഗുരുതരമായ ആശയവ്യത്യാസമുള്ള രൂപത്തിൽ പാരായണം ചെയ്തു. നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞങ്ങൾ ഒരിക്കലും ആരാധിക്കുകയില്ല എന്നതിന് പകരം നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞങ്ങൾ ആരാധിക്കും എന്ന് ലാ ഒഴിവാക്കിയിട്ടാണ് പാരായണം ചെയ്തത്. അന്നേരമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറഞ്ഞു വിട്ടുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു ലാ തഖറബു സ്വലാഹ വഅൻതും സുഖറ ഹത്താ തഅലമു മാ തഖൂലൂൻ എന്ന
ഖുർആൻ വചനം ഓതിക്കൊടുക്കുന്നത്. നിങ്ങൾ ലഹരി ബാധിതരായിട്ട്, ലഹരി ഉപയോഗിച്ചവരായിട്ട് നിങ്ങൾ നിസ്കാരത്തിലേക്ക് അടുക്കുക പോലും ചെയ്യരുത് എന്ന് പരിശുദ്ധമായ ഇസ്ലാം രണ്ടാം ഘട്ടം എന്ന നിലയിൽ പറഞ്ഞു കൊടുക്കുകയാണ്. ഇൻഷാല്ലാ ഇനി സമ്പൂർണ്ണ മദ്യ നിരോധനത്തെക്കുറിച്ചാണ്. ഇൻഷാല്ലാ അത് അടുത്ത പാർട്ടിൽ നമുക്ക് പറയാം. ഈ ഭാഗം നമുക്ക് കിതാബിൽ നിന്ന് വായിക്കാം. കിതാബ് എടുത്തോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാനത്തുൽ ഖംറു ഫിൽ ജാഹിലിയ വദ് ഷഗഫത്തിൻ നാസ ഹുബ്ബ ഹത്ത സ്വാറത് ജുസ്അൻ മിൻ ഹയാത്തിഹിം فسلك الاسلام في تحريمها مسلك رحمه وحكمه فلم يحرمها كليا مره واحده بل حرمها تدريجا حسب مناسبات وذلك المنهج الذي اندهجه الاسلام في معالجه الامراض الاجتماعيه التي قد اولع بها الناس فبدا اولا بتنفير غير مباشر وذلك بذمه في آية البقرة بأن إثمها أكبر من نفعها وثانيا بتنفير مباشر موقت وذلك بمنعها في أوقات الصلاة في آية النساء حيث قال يا أيها الذين آمنوا لا تقربوا الصلاة وأنتم سكارى حتى تعلموا ما تقولون. Okay. ഷഗഫ അതിരറ്റ സ്നേഹമുണ്ടാവുക. ദഖലത്ത് ഷഗഫാത്തു ഖുലൂബിൻ നാസി ഹുബ്ബ. ആഴത്തിൽ സ്നേഹമുണ്ടാവുക. ജുസ്ഉ മിൻ ഹയാ ജീവിതത്തിൻ്റെ ഒരു ഭാഗം. മസ്ലക്ക റഹ്മ കാരുണ്യത്തിൻ്റെ മാർഗം. മസ്ലക്ക ഹിക്മ തന്ത്ര മാർഗം വഴി. മറത്ത വാഹിദ ഒറ്റഘട്ടം. മുനാസബത് സന്ദർഭം, സന്ദർഭങ്ങൾ, സാഹചര്യങ്ങൾ. അമ്രാദുൽ ഇജ്തിമാഇയ സാമൂഹ്യ വിപത്തുകൾ, സാമൂഹ്യ തിന്മകൾ. മുആലജ ചികിത്സിക്കുക. ഊലിയ അതാ ഔല ബിഹ ഐ അഹബ്ബഹ വ ഹറസു അലൈഹ ശദീദൻ. ആഴ്ന്നിറങ്ങുക, അങ്ങേയറ്റം താല്പര്യമുണ്ടാവുക. തംഫീർ നിരുത്സാഹപ്പെടുത്തുക, അകറ്റി നിർത്തുക. ഗൈരി മുബാഷിർ ഇൻഡയറക്റ്റ്, ദമ്മ് ആക്ഷേപിക്കുക. മുബാഷിർ ഡയറക്റ്റ്, മുവക്കത്ത് സമയബന്ധിതമായി. നോക്കാം. കാനത്തുൽ ഖംറു ഫിൽ ജാഹിലിയ ഖദ് ശഗഫത്തിൻ നാസ ഹുബ്ബ. പൗരാണിക കാലത്ത്, ജാഹിലിയ കാലഘട്ടത്തിൽ മദ്യം ജനങ്ങളെ അങ്ങേയറ്റം സ്വാധീനിച്ചിരുന്നു. അവർക്ക് മദ്യത്തോട് വല്ലാത്ത സ്നേഹമുണ്ടായിരുന്നു. എത്രത്തോളം? ഹത്ത സ്വാറത്ത് ജുസ് അമിൻ ഹയാത്തിഹിം. മദ്യം എന്നുള്ളത് അതവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. ഫസലഖൽ ഇസ്ലാം ഫി തഹ്രീമിഹ മസ്ലക്ക റഹ്മത്തിൻ വഹിക്മ. അങ്ങനെയിരിക്കെ കാരുണ്യത്തിൻ്റെയും തന്ത്രത്തിൻ്റെയും വഴിയിലൂടെ ഇസ്ലാം മദ്യനിരോധനത്തിൽ ഏർപ്പെട്ടു, പ്രവേശിച്ചു. ഫലം യുഹരിം ഹാ കുല്ലിയൻ മറത്തം വാഹിദ. എന്നാൽ ഇസ്ലാം മദ്യത്തെ ഒറ്റയടിക്ക് സമ്പൂർണമായി നിരോധിക്കുകയല്ല ചെയ്തത്. ഫലം യുഹരിംഹ മദ്യത്തെ ഇസ്ലാം നിരോധിച്ചില്ല. കുല്ലിയൻ സമ്പൂർണമായിട്ട്, മറത്തം വാഹിദ ഒറ്റഘട്ടത്തിലായി. മറിച്ച് ബൽ ഹർറമഹ തദരീജൻ ഹസ്ബ മുനാസബാത്. മറിച്ച് സന്ദർഭങ്ങൾക്കനുസരിച്ച് ഘട്ടം ഘട്ടമായിട്ടാണ് ഇസ്ലാം മദ്യത്തെ നിരോധിച്ചത്. വദാലിക്കൽ മൻഹജുൽ ലദി ഇന്ദഹജഹുൽ ഇസ്ലാം. അത് ഇസ്ലാം സാധാരണ സ്വീകരിക്കുന്ന ഒരു മാർഗമാണ്. എവിടെ? ഫി മുആലജത്തിൽ അമ്രാദുൽ ഇജ്തിമാഇയ, സാമൂഹിക തിന്മകളെ പ്രതിരോധിക്കുന്നതിൽ,
ചികിത്സിക്കുന്നതിൽ ഇസ്ലാം സ്വീകരിക്കുന്ന മാർഗമാണത്, റൂട്ടാണത്. അല്ലത്തീ ഖദ് ഊലിഅ ബിഹന്നാസ്, ജനങ്ങളിൽ ആഴ്ന്നിറങ്ങിയ സാമൂഹ്യ വിപത്തുകളെ പരിഹരിക്കുന്നതിൽ, ചികിത്സിക്കുന്നതിൽ ഇസ്ലാം സ്വീകരിക്കുന്ന മാർഗമാണത്. ഫബദ അവ്വലൻ, ആദ്യമായി ഇസ്ലാം തുടങ്ങിയത് ബിത്തം ഫീരീൻ ഗൈരി മുബാഷിർ, ഇൻഡയറക്റ്റായി മദ്യത്തെ അകറ്റി നിർത്താൻ കൽപ്പിച്ചുകൊണ്ടായിരുന്നു. നേരിട്ട് പരാമർശിക്കാതെ, പറയാതെ മദ്യത്തെ അകറ്റി നിർത്താൻ പ്രേരിപ്പിച്ചുകൊണ്ടാണ് ഇസ്ലാം മദ്യനിരോധനം ആരംഭിച്ചത്. അവ്വലൻ തംഫീർ, നിരുത്സാഹപ്പെടുത്തുക. അതായത് വദാലിക ബിദമ്മിഹി ഫി ആയത്തിൽ ബഖറ, അൽ ബഖറ സൂറത്തിലെ യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീറും വമനാഫിഉ ലിന്നാസ് വഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ എന്ന ആയത്തിൽ മദ്യത്തെ ആക്ഷേപിച്ചുകൊണ്ടായിരുന്നു ആദ്യഘട്ടം. എങ്ങനെ? ബി അന്ന ഇസ്മഹ അക്ബറു മിൻ നഫ്ഇഹ, മദ്യത്തിൻ്റെ പാപം അത് ഉപകാരത്തേക്കാൾ വലുതാണ് എന്ന് ആക്ഷേപിച്ചുകൊണ്ട്. വസാനിയൻ, രണ്ടാം ഘട്ടം, ബി തംഫീരി മുബാഷിരിൻ മുവക്കത്തിൻ, സമയബന്ധിതമായി നേരിട്ട് തന്നെ മദ്യത്തെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടായിരുന്നു, അകറ്റി നിർത്താൻ, ഒഴിവാക്കാൻ കൽപ്പിച്ചുകൊണ്ടായിരുന്നു രണ്ടാം ഘട്ടം. പതാലിക്കത് ബിമൻ ഇഹ ഫി ഔഖാത്തി സ്വല ഫി ആയത്തി നിസ, സൂറത്തു നിസായിൽ നിസ്കാരത്തിൻ്റെ സമയങ്ങളിൽ മദ്യത്തെ തടഞ്ഞുകൊണ്ടായിരുന്നു. അത് നിസ്കരിക്കുമ്പോൾ നിങ്ങൾ മദ്യം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. ഹൈസു ഖാൽ, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖറബു സ്വലാ വഅൻതും സുഖാറ ഹത്താ തഅലമു മാ തഖൂലൂൻ. സത്യവിശ്വാസികളെ, കള്ളുകുടിച്ച് ലഹരി ബാധിതരായി നിങ്ങൾ നിസ്കാരത്തിലേക്ക് അടുക്കരുത്. അതുപോലെ നിങ്ങൾ പറയുന്നത് എന്താണ് എന്ന് നിങ്ങൾക്കറിയില്ല, നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല. അതുകൊണ്ട് മദ്യം ഉപയോഗിച്ച് മത്തുപിടിച്ചുകൊണ്ട് ലഹരി ബാധിതരായിട്ട് നിങ്ങൾ നിസ്കാരത്തിലേക്ക് അടുക്കരുത് എന്ന് അള്ളാഹു പറഞ്ഞു. ഇതാണ് രണ്ടാം ഘട്ടം. ഇൻഷാല്ലാ അടുത്തത് സമ്പൂർണ്ണ മദ്യനിരോധനമായിരുന്നു. അത് ആ ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഈ ഭാഗം വളരെ കൃത്യമായി നോട്ട് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വതആല നാഫിഅ ഇൽമ് നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്. തവസ്സൽനാ ബിബിസ്മില്ലാഹ് വബിൽഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. ഇലാഹി സല്ലിമിൽ ഉമ്മ മിനൽ ആഫാത്തി വൽ നിഖ്മ വമിൻ ഹമ്മി വമിൻ ഗുമ്മ ബിഅഹ്ലി